തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഒരു പ്രവചന മത്സരം നടത്തുകയാണ്. ഇതിൽ വിജയിക്കുന്നവർക്ക് ടേസ്റ്റി ഫുഡ് നൽകുന്ന ഒരു LED TV സമ്മാനമായി ലഭിക്കുന്നതാണ്. ഇതിൽ ആകെ രണ്ട് ചോദ്യമേ ഉള്ളൂ. ഒന്ന്, വടകരയിൽ ആര് ജയിക്കും? ഭൂരിപക്ഷം. അപ്പോൾ കൃത്യമായി പ്രവചിക്കുന്നവർക്ക് ഈ സമ്മാനം വിതരണം ചെയ്യുന്നതാണ്. ഷാഫി പറമ്പിൽ ഭൂരിപക്ഷം 1,02,000. അമീർ ഖാൻ ഷാഫി പറമ്പിൽ 45-50. ഷാഫി പറമ്പ് 75,000 വോട്ട് ജയിക്കും. ഷാഫി പറമ്പിൽ 95,000. ഷാഫി പറമ്പിൽ 35,000. ഷാഫി പറമ്പിൽ 88,000. ഷാഫി പറമ്പിൽ 40,000. ഷാഫി പറമ്പിൽ 85. ഷാഫി പറമ്പിൽ 16,000 വോട്ടിൻ്റെയും 20,000 ഷാഫി പറമ്പിൽ 35-40 ഭൂരിപക്ഷം. ഷാഫി പറമ്പിൽ 50-40. 62,000-82,000 ഉള്ളിൽ പറഞ്ഞ മനസ്സിലാക്കില്ല. 62-82 ഉള്ളിൽ 5,000 ഡിഫറൻറ്റാ. എന്നാലേ 62-ൻ്റെയും 80-ൻ്റെയും 50,000 ഉള്ളിൽ 50,000 ഉള്ളിൽ 50,000 ഉള്ളിൽ 45. ഷാഫി പറമ്പിൽ 40-45. ഷാഫി പറമ്പിൽ 54,300. ഷാഫി പറമ്പിൽ 55-67,000. ഷാഫി പറമ്പിൽ 75,000. ഷാഫി പറമ്പിൽ 58,000. ഷാഫി പറമ്പിൽ 80-90 വരെ. ഷാഫി പറമ്പിൽ 38,000. ഷാഫി പറമ്പിൽ 50-60 ഉള്ളിൽ. ഷാഫി പറമ്പിൽ 45,000-50,000 വരെ. ഷാഫി പറമ്പിൽ 63,000. ഷാഫി പറമ്പിൽ 68,000. ഷാഫി പറമ്പിൽ 80-90,000. അപ്പോൾ ഒരേ ഉത്തരം തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ പറയുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ വിജയിയെ തെരഞ്ഞെടുക്കുന്നതാണ്. വടകര മണ്ഡലത്തിൽ ആര് ജയിക്കും, അതുപോലെ തന്നെ ഭൂരിപക്ഷം, ഈ രണ്ട് ഉത്തരമാണ് പറയേണ്ടത്. വിജയിക്ക് ടേസ്റ്റി ഫുഡ് നൽകുന്ന ഒരു LED ബിഗ് സ്ക്രീൻ സമ്മാനമായി നൽകുകയാണ്. വടകര മണ്ഡലത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വിജയസാധ്യത ശൈലജ ടീച്ചർക്ക് തന്നെയാണ്. 20,000-30,000 ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ ടീച്ചർ ജയിച്ചിരിക്കും, അത് യാതൊരു സംശയവുമില്ല. ഓക്കെ, ഞങ്ങളെ സ്വന്തം മണ്ഡലത്തിൽ ഷാഫി പറമ്പിലില്ലാത്ത വേറൊരു MP നിങ്ങൾ ഈ ഒരു 5 വർഷത്തേക്ക് ആരും തന്നെ നോക്കേണ്ടതില്ല. 40,000-50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വമ്പിച്ച മിന്നുന്ന വിജയം ഷാഫി പറമ്പിലുണ്ടാവും. വടകര ഷാഫി 80,000-1,00,000 വരെ. 80-100,000 അതിൻ്റെ ഉള്ളിൽ ഷാഫി ജയിക്കും, അതിൽ ഒരു സംശയമില്ല. ശൈലജ ടീച്ചർ ജയിക്കും. ഭൂരിപക്ഷം 10,000 വോട്ടിൻ്റെ ജയിക്കും. 68,000 വോട്ടിന് ഷാഫി ജയിക്കും. 68,000 വോട്ടിന് ഷാഫി ജയിക്കും. അതൊക്കെ ഈ പ്രാവശ്യം ആര് ജയിക്കും നിങ്ങളെ അഭിപ്രായം? ഷാഫി പറമ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിന് ജയിക്കും. ഭൂരിപക്ഷം എത്ര നമ്മൾ കണക്കാക്കുന്നത്? ഞാൻ കണക്കാക്കുന്ന 100,000 മേലെ. നമുക്ക് UDF ലീഡ് കിട്ടുന്ന ഏതെല്ലാം സ്ഥലങ്ങൾ? കൂത്തുപറമ്പും തലശ്ശേരി ഒഴിച്ച് ബാക്കി 5 മണ്ഡലം. എണ്ണത്തിൽ 5 UDF മുൻതൂക്കം. ഇപ്രാവശ്യം വടകരയിലുള്ള ഒരു റിസൾട്ട് എങ്ങനെയായിരിക്കും? അതല്ല, വടകര മാത്രമായിട്ടല്ല, ഇന്ന് ഫാസിസത്തിനെതിരായിട്ടുള്ള വോട്ടാണ് അത്. പിന്നെ ഫാസിസത്തിനെ ചെറുക്കാൻ പറ്റുന്ന കക്ഷി എന്ന് പറയുന്നത് പുതിയ ഈ 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കോൺഗ്രസും സഖ്യകക്ഷികളും, അതായത് ഇന്ത്യ മുന്നണി, മുൻതൂക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ 16 സീറ്റിലും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കോൺഗ്രസ് ജയിക്കണം. എന്നാൽ മാത്രമേ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് കോൺഗ്രസ് മാറും. BJP ഒറ്റക്കക്ഷിയായാൽ സ്വാഭാവികമായിട്ടും പണാധിപത്യം ജനാധിപത്യത്തിന് മുമ്പിൽ പണാധിപത്യം വിജയിക്കുകയും പല കക്ഷികളെയും പണത്തിൻ്റെ മുമ്പിൽ BJP മുന്നണിക്കൊപ്പം വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വടകരയിൽ UDFന് ചാൻസ് ഉണ്ടാവണം. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് വോട്ടെണ്ണിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റൂ. പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് ഈ 16 ഇടത്തിലും കോൺഗ്രസ് വിജയിക്കണം. എങ്കിൽ മാത്രമേ
ബി ജെ പിക്ക് എതിരായിട്ട് ഒറ്റക്കക്ഷിയായിട്ട്, അതായത് രാജ്യത്തെ ഒറ്റക്കക്ഷിയായിട്ട് കോൺഗ്രസ് വന്നാൽ മാത്രമേ ഒരു മതേതര ജനാധിപത്യ മുന്നണി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരൂ.